തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ സാംസ്കാരിക പദവി എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു പര്യാലോചനയാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. തുഞ്ചത്ത് എഴുത്തച്ഛനെ സാധാരണഗതിയിൽ നമ്മളെല്ലാവരും പറയാറുള്ളത് മലയാള ഭാഷയുടെ പിതാവ്, മലയാള കവിതയുടെ പിതാവ് എന്നിങ്ങനെയാണ്. അതെല്ലാം നമ്മൾ അംഗീകരിച്ച വസ്തുതകളാണ്, വാസ്തവങ്ങളുമാണ്. പക്ഷെ നമ്മൾ അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ ചരിത്രപരമായി വിശകലനം ചെയ്യുകയാണെങ്കിൽ സാഹിത്യ ബാഹ്യമായ വിവിധ മണ്ഡലങ്ങളിൽ കൂടി അസമാനമായ സംഭാവന ചെയ്ത ചരിത്ര പുരുഷനാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ എന്ന് വ്യക്തമാകും. അത് എപ്രകാരമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു എളിയ ശ്രമമാണ് പരിമിതമായ സമയത്തിനുള്ളിൽ നമുക്ക് നടത്താൻ സാധിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, എഴുത്തച്ഛൻ ജീവിച്ചിരുന്നത് 16-ാം നൂറ്റാണ്ടിലാണ്. 1560-ും 1600-നും ഇടയിൽ ഏതാണ്ട് ഒരു 80 വർഷക്കാലം അദ്ദേഹം ജീവിച്ചിരുന്നുണ്ടാവും. ഇത് നമ്മുടെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഷേക്സ്പിയറിൻ്റെ അതേ കാലമാണ്. 1540-1600 ഷേക്സ്പിയറുടെ കാലമെന്ന് കൃത്യമായി നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ മലയാളിയെ, ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം ചരിത്ര പുരുഷന്മാരുടെ ജനന മരണ വർഷങ്ങളോ അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളോ വ്യക്തമായി രേഖപ്പെട്ട് കിട്ടിയിട്ടില്ല. അതിൻ്റെ പിന്നിലുള്ള യുക്തി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സമൂഹത്തിന് ശാശ്വതമായ സംഭാവന നൽകുന്നവരാരും വ്യക്തിപരമായ നേട്ടമോ മികവോ കൈവരിക്കാൻ വേണ്ടി ഉദ്ദേശിച്ച് ചെയ്തിട്ടുള്ളവയല്ല. അത് അവരുടെ ഒരു ജീവിത യജ്ഞ അവശിഷ്ടമായിട്ട് അവർ സമൂഹത്തിന് സമർപ്പിക്കുന്നതാണ് എന്നതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ചില പരിമിതികളും പരാധീനതകളും ഇന്നും അനുഭവപ്പെടും. പക്ഷേ ശാശ്വതമായിട്ടുള്ളത് എന്താണ്? അവർ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ്. ആ കർമ്മത്തിൻ്റെ ഫലം നമ്മൾ നോക്കുമ്പോൾ എഴുത്തച്ഛനെ കുറിച്ച് കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ പറഞ്ഞിട്ടുള്ളത് നമുക്ക് എഴുത്തച്ഛനെടുത്ത ഭാഷാ ക്രമക്കണക്കേ ശരണം എന്നാണ്. അപ്പൊ അദ്ദേഹം സൃഷ്ടിച്ച ഒരു ഭാഷയിൽ നിന്ന് മലയാളത്തിന് അധികമൊന്നും പുരോഗമിക്കേണ്ട ആവശ്യകത ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് മുൻപുണ്ടായിരുന്ന ഭാഷ ഇന്ന് മലയാളിക്ക് തന്നെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള രണ്ട് മറ്റു ഭാഷാ സ്വാധീനതകളിൽപ്പെട്ട് മുന്നേറിയതാണ്. മണിപ്രവാളമെന്നും തമിഴെന്നും പാട്ടെന്നും അറിയപ്പെടുന്നത് യഥാക്രമം സംസ്കൃതത്തിൻ്റെയും തമിഴിൻ്റെയും സ്വാധീനതയിൽ നിലനിന്നിരുന്ന സാഹിത്യ പ്രസ്ഥാനങ്ങളുടെ ഭാഷയാണ്. ആ ഭാഷയിൽ നിന്നുള്ള വ്യതിയാനം, ഏതാണ്ട് പുതുമയുള്ള ഒരു ഭാഷയുടെ സ്ഥാപനം എഴുത്തച്ഛൻ സാധിച്ചു. അതുകൊണ്ടാണ് നമുക്ക് എഴുത്തച്ഛനെടുത്ത ഭാഷാക്രമക്കണക്കിയ ശരണം എന്ന് കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആകണം തൊട്ടു പിന്നാലെ വന്ന മഹാകവി വള്ളത്തോൾ പുതുമലയാൺമതൻ മഹേശ്വരൻ എന്ന് എഴുത്തച്ഛനെ വിശേഷിപ്പിച്ചത്. എന്നാൽ എഴുത്തച്ഛൻ്റെ കൃതികളിലൂടെ നമ്മൾ സൂക്ഷ്മമായി സഞ്ചരിച്ചാൽ മനസ്സിലാകുന്ന കാര്യം, അദ്ദേഹം പറയത്തക്ക മൗലിക രചനകളല്ല നടത്തിയത് എന്ന് ഏവരും ആവർത്തിച്ച് പറയുന്ന ഒരു വസ്തുതയുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കൃതികൾ, അദ്ദേഹം മറ്റാരുടെയെങ്കിലും സൃഷ്ടിയെ ഉപജീവിച്ച് നടത്തിയ രചനകൾ സമ്മാനിക്കുന്ന സാംസ്കാരിക മൂലധനമെന്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ സാഹിത്യകാരൻ എന്നതിന് പുറമേ താൻ ജീവിക്കുന്ന കാലം അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളെ, സാമൂഹിക പ്രശ്നങ്ങളെ ശരിയായി അഭിസംബോധന ചെയ്യുന്ന ഒരു വലിയ പരിഷ്കർത്താവിൻ്റെ, വിപ്ലവകാരിയുടെ, വിദ്യാഭ്യാസ വിചക്ഷണൻ്റെ, ദാർശനികൻ്റെ എല്ലാം സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു പക്ഷേ നമ്മൾ കൃത്യമായി നിരീക്ഷിക്കുകയാണെങ്കിൽ വ്യക്തമാകുന്നത് നമ്മുടെ ഭാഷയിൽ, മലയാള ഭാഷയിൽ ജാതിക്കെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഉച്ചരിച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുത്തച്ഛനിലാണ് നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത്. എഴുത്തച്ഛന് മുൻപ് ജാതിക്കെതിരായിട്ടുള്ള എന്തെങ്കിലും ഒരു സന്ദേശം എവിടെയെങ്കിലും എഴുതപ്പെട്ടതായി ആരും തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടില്ല. എഴുത്തച്ഛൻ അദ്ദേഹത്തിൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ ഒരിടത്ത് വളരെ വ്യക്തതയോടുകൂടി ജാതിക്കെതിരായിട്ടുള്ള സന്ദേശം തരുന്നുണ്ട്. അത് ശബരിയുടെ ആശ്രമത്തിൽ സീതാന്വേഷണാർത്ഥം എത്തിച്ചേരുന്ന രാമനും ലക്ഷ്മണനും സ്വീകരണം നൽകിയതിന് ശേഷം ശബരി ശ്രീരാമനോട് തൻ്റെ ഒരു അപകർഷത്തെക്കുറിച്ച്, പരിമിതിയെക്കുറിച്ച് പരിഭവിക്കുന്ന സന്ദർഭത്തിലാണ്. ശബരി പറയും, ഹീന ജാതിയിലുള്ള മൂഢ ഞാൻ ഇതിനൊട്ടും അധികാരിണിയല്ലയല്ലോ, ജ്ഞാനമില്ലാതെ ഹീനജാതിയിലുള്ള മൂഢ ഞാൻ ഇതിനൊട്ടും അധികാരിണിയല്ലയല്ലോ.
മൂന്ന് പരിമിതികളാണ് ശബരി സ്വയം നിർണയിച്ച് വെളിപ്പെടുത്തുന്നത്. ഒന്ന്, ജ്ഞാനമില്ലാത്തവളാണ്, അറിവില്ലാത്തവളാണ്, വിദ്യയില്ലാത്തവളാണ്, വിദ്യയുടെ ലോകത്തിൽ പ്രവേശിക്കാൻ അനുവാദം ലഭിക്കാത്തവളാണ്. ഒന്ന്. രണ്ട്, ഹീനജാതിയിലുള്ളവൾ. എന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു ഭാഷ ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ കീഴാള സ്ത്രീയാണ്. കുറച്ചുകൂടി നമ്മൾ ഔദ്യോഗികമായി പറയുകയാണെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന വിഭാഗത്തിൽ പെടുന്നു ശബരിയുടെ സ്ഥാനം. മൂന്ന്, മൂഢ. അത് സ്ത്രീയുടെ പദവിയുമായി ബന്ധപ്പെട്ട് മധ്യകാലം വരെ നിലനിന്ന ഒരു സാമാന്യ ബോധം നൽകിയ സ്ത്രീയുടെ തന്നെ തൻ്റെ പദവിയെക്കുറിച്ചുള്ള ഒരു വെളിപ്പെടുത്തലാണ്. അപ്പോൾ ജ്ഞാനമില്ലാതെ ഹീനജാതിയിലുള്ള മൂഢ, ഇങ്ങനെയുള്ള താൻ വിദ്യയുടെ അധീശനായ ശ്രീരാമനെ സ്വീകരിക്കാൻ സ്വാഗതം ചെയ്യാൻ അർഹയല്ല എന്ന് പരിതപിക്കുന്ന സന്ദർഭത്തിലാണ് ശ്രീരാമൻ പറയുന്നത്, സ്ത്രീ പുരുഷ ജാതി നാം ആശ്രമാദികളല്ല, കാരണം മമ ഭജനത്തിനു ജഗത്രയേ. സ്ത്രീ എന്നോ പുരുഷനെന്നോ, ജ്ഞാനമുള്ള ആളെന്നോ ഇല്ലാത്ത ആളെന്നോ, അധികാരമുള്ള ആളെന്നോ അധികാരമില്ലാത്ത ആളെന്നോ തുടങ്ങിയിട്ടുള്ള യാതൊരു വിവേചനവും ഈശ്വര ഭജനത്തിന് അടിസ്ഥാനമേ അല്ല, മാനദണ്ഡമേ അല്ല എന്ന് അസന്ദിഗ്ധമായിട്ട് അദ്ദേഹം വെളിപ്പെടുത്തുകയാണ്. ഇത് 16-ാം നൂറ്റാണ്ടിലാണ് നടക്കുന്നത് എന്ന് പറയുമ്പോൾ സ്ത്രീയുടെ പദവി പുരുഷന്റെ പദവിയിൽ നിന്നും ഒരു ഇഞ്ച് താഴെയോ ഒരു കഴഞ്ച് കുറവോ അല്ല എന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള പ്രഖ്യാപനമാണ്, ധീര പ്രഖ്യാപനമാണ് എഴുത്തച്ഛൻ്റെ വാക്കിലൂടെ പുറപ്പെടുന്നത്. പക്ഷേ ഭാരത സംസ്കാരം എന്നും സ്ത്രീക്ക് കൽപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയുടെ ആവർത്തിച്ചുള്ള പ്രഖ്യാപനമായിട്ട് തന്നെ നമുക്കിതിനെ മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് സ്ത്രീയുടെ പദവിയെക്കുറിച്ചും ലിംഗവിവേചനത്തിനെതിരായ നിലപാടിനെ കുറിച്ചും ഒക്കെ നമുക്ക് നല്ല അവബോധമുണ്ട്. പാശ്ചാത്യമായ ആശയങ്ങളുടെ സ്വാധീനതയിലാണ് പലതിനെക്കുറിച്ചും നമ്മൾ സംവാദങ്ങൾ നടത്തുന്നത്. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷ വശമില്ല, ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളൊന്നും കണ്ടിട്ടില്ല, വിദേശ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചിട്ടുമില്ല. എന്നിട്ടും സഹജാവബോധം കൊണ്ട് ചരിത്രപരമായ ഉൾക്കാഴ്ചയോടുകൂടി എഴുത്തച്ഛന് അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താൻ സാധിച്ചു. നീ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലാത്തവളാണ്, പരിഷ്കാരം കൈവന്നിട്ടില്ലാത്തവളാണ്, താഴ്ന്ന ജാതിയിലുള്ളവളാണ്, അതൊന്നും വിഷയമല്ല. വിഷയം, പരിഗണനാർഹമായ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ വ്യക്തിയുടെ ആത്മബോധത്തിൻ്റെ ശുദ്ധിയാണ്, മന സംസ്കാരമാണ്, മനപരിഭാഗമാണ്, ഹൃദയശുദ്ധിയാണ്. ജനിച്ച കുലത്തിൻ്റെയോ വർഗത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ ഒന്നും അടിസ്ഥാനത്തിലല്ല ഒരാളിൻ്റെ യോഗ്യത നിർണയിക്കുന്നത്, അയാളുടെ വ്യക്തിസത്തയുടെ മേന്മ മാത്രം പരിഗണിച്ചുകൊണ്ടാണ് എന്ന് പറയും. അതുപോലെ തന്നെ സ്ത്രീക്ക് ഈ വിധത്തിൽ അപകർഷമില്ല എന്ന് മാത്രമല്ല, സമൂഹം പുരോഗതി പ്രാപിക്കണമെങ്കിൽ സമൂഹത്തിലുള്ള എല്ലാ ആളുകൾക്കും വിദ്യ ഉണ്ടാക്കാനുള്ള അവസരം, വിദ്യ നേടാനുള്ള അവസരം നമ്മൾ സ്ഥാപിച്ചെടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കേരളീയനെ ആദ്യമായി ബോധ്യപ്പെടുത്തിയ ചരിത്ര ദൗത്യവും എഴുത്തച്ഛൻ്റെ സംഭാവനയാണ്. അദ്ദേഹത്തിൻ്റെ പേര് തന്നെ എഴുത്തച്ഛൻ എന്നാണ്. സച്ചിദാനന്ദൻ കവിതയിൽ പറയുന്നത് പോലെ എഴുത്തച്ഛനായി, എഴുത്തച്ഛൻ എഴുത്തിൻ്റെ അച്ഛനായി അദ്ദേഹം എഴുത്തുവിദ്യയുടെ, ലേഖനവിദ്യയുടെ അധീശത്വ പദവിയിലേക്ക് ഉയർന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹം വിദ്യാഭ്യാസ വിചക്ഷണനായതുകൊണ്ടാണ്. അദ്ദേഹം സ്വയം വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തി, വിദ്യാലയം സ്ഥാപിച്ചു, ഏകാധ്യാപക വിദ്യാലയം സ്ഥാപിച്ചു. അവിടുത്തെ അധ്യാപകനായി, ആചാര്യനായി, അദ്ദേഹത്തിന് മാനേജരില്ല, അദ്ദേഹത്തിന് മേലുദ്യോഗസ്ഥരില്ല, അദ്ദേഹത്തിന് ശമ്പളമില്ല, അദ്ദേഹത്തിന് പ്രൊമോഷനില്ല, അദ്ദേഹത്തിന് റിട്ടയർമെൻ്റ് ഇല്ല, അദ്ദേഹത്തിന് പെൻഷനില്ല. പക്ഷേ അത് തൻ്റെ ജീവിത ദൗത്യം എന്ന നിലയിൽ അദ്ദേഹം സ്വയം വരിച്ച നിയോഗമായി പുലർത്തി. ഒട്ടേറെ വെല്ലുവിളികൾ അദ്ദേഹത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്നു, പതറിയില്ല, തളർന്നില്ല, പരാജയപ്പെട്ടില്ല, അദ്ദേഹം മുന്നോട്ട് പോവുക തന്നെ ചെയ്തു. അപ്പോൾ അദ്ദേഹം വിദ്യാലയം സ്ഥാപിച്ചു, പഠിപ്പിച്ചു. ആ പഠിപ്പിക്കുന്നതിൽ അദ്ദേഹം പ്രാധാന്യം കൽപ്പിച്ചത് സ്ത്രീയുടെ വിദ്യാഭ്യാസത്തിനാണ്. സ്ത്രീയുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞ മലയാളിയും എഴുത്തച്ഛൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിൻ്റെ ഏതാണ്ട് മൂന്നിലൊന്ന് ഭാഗവും സ്തുതികളാണ്. സ്തുതികൾ കഴിഞ്ഞാൽ പിന്നെ സാരോപദേശങ്ങളാണ്. ഈ സാരോപദേശങ്ങളും സ്തുതികളും എല്ലാം തന്നെ ജീവിതം ഏത് ലോകത്തിലും ഏത് കാലത്തിലും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാര നിർദ്ദേശങ്ങളാണ്. അപ്പോൾ ലക്ഷ്മണോപദേശം ഒരെണ്ണത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം പറയും.
ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസം ഏകാന്ത ചേതസ ചെയ്യുക വേണ്ടുന്നത്. മോക്ഷം എന്ന് വെച്ചാൽ പരമമായ സ്വാതന്ത്ര്യമാണ്, എല്ലാ തരത്തിലുള്ള ബന്ധനത്തിലും നിന്ന്, ഭൗതികമായും അല്ലാതെയുമുള്ള ബന്ധനങ്ങളിൽ നിന്നുള്ള ശാശ്വതമായ മുക്തി സ്വാതന്ത്ര്യമാണ് മോക്ഷം. അത് കൈവരിക്കണമെങ്കിൽ വിദ്യാഭ്യാസം അത് നിരന്തരമായിട്ടുണ്ടായിരിക്കണം. ഒരു നിശ്ചിത കാലയളവിൽ പഠിത്തം പൂർത്തിയാക്കി ബിരുദം സമ്പാദിച്ചു ഉദ്യോഗം ലഭിച്ചു ഇനി വച്ച് കെട്ടാം എന്നുള്ളതല്ല വിദ്യാഭ്യാസ പ്രവർത്തനം. അത് ലക്ഷ്യം കൈവരിക്കുന്നത് വരെ തുടരേണ്ടതാണ്. ലക്ഷ്യം എന്ന് വെച്ചാൽ പരമസ്വാതന്ത്ര്യപ്രാപ്തിയാണ്. അപ്പോൾ അതിൽ വിദ്യാഭ്യാസം ആണ് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് എന്നും ബോധ്യപ്പെടുത്തി. ഒരു കാര്യം കൂടി അദ്ദേഹം അതിനോടനുബന്ധിച്ച് ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കൃതിയാണല്ലോ ചിന്താരത്നം. എഴുത്തച്ഛൻ്റെതാണ് എന്ന് പണ്ഡിതന്മാരെ സമ്മതിക്കുന്നില്ല എങ്കിലും എഴുത്തച്ഛൻ സ്കൂളിൽ പെട്ട ഏതോ കവി രചിച്ചതാകാൻ ഇടയുള്ള ആ കൃതിയുടെ തുടക്കത്തിൽ പറയുന്നത് എന്താണ്? യോഷമാർക്കറിവാനായിക്കൊണ്ട് ഭാഷയായി ഉര ചെയ്യുന്നേൻ എന്നാണ്. യോഷമാർക്ക് സ്ത്രീകൾക്കറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഭാഷയിൽ, മലയാള ഭാഷയിൽ, നാട്ടുഭാഷയിൽ, മാതൃഭാഷയിൽ, ജനങ്ങളുടെ ഭാഷയിൽ ഈ കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ സംസ്കൃതത്തിൽ പറയാം, അന്നത്തെ നടപ്പ് രീതി അനുസരിച്ച് സംസ്കൃതത്തിൽ എഴുതാം. പക്ഷെ ഞാൻ അതിന് തയ്യാറാകുന്നില്ല. കാരണം എൻ്റെ സദസ്സ്, ഞാൻ അഭിസംബോധന ചെയ്യുന്ന സദസ്സ് സ്ത്രീ ബാഹുല്യമുള്ളതാണ്, സ്ത്രീ സമൂഹത്തിൻ്റെതാണ്. അവർക്ക് വീട്ടിൽ നിന്ന് പുറത്തു പോകാനോ വിദ്യാലയത്തിൽ ചെന്ന് പഠിക്കാനോ ഒന്നും സാധിച്ചിട്ടില്ല. അവർക്ക് അവർ വീട്ടിൽ സംസാരിക്കുന്ന, അവർ മക്കളോട് പറയുന്ന, വീട്ടുകാരോട് പറയുന്ന, നാട്ടുകാരോട് പറയുന്ന ഭാഷയിൽ, നാട്ടു വഴക്കത്തിൽ പറഞ്ഞു കൊടുത്തെങ്കിൽ മാത്രമേ ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി മലയാള ഭാഷയിൽ ആണ് അദ്ദേഹം കൃതി രചിക്കുന്നത്, സാമാന്യ ജനത്തിന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഈ സാമാന്യ ജനം എന്ന് വെച്ചാൽ ഈ സമൂഹത്തിലുള്ള ഏതാണ്ട് 80% വരുന്നവർ ഇന്ന് അധസ്ഥിതരെന്നോ കീഴാളരെന്നോ ഒക്കെ വിശേഷിപ്പിക്കുന്ന വിഭാഗങ്ങളിൽ പെടുന്നവരാണ്. അവർക്ക് ജീവിതത്തിൽ ഇപ്പോഴത്തെ ഭാഷ ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ മനുഷ്യാവകാശങ്ങൾ തന്നെ ലഭ്യമല്ല. അവർക്ക് ഒരുപാട് വിലക്കുകളാണുള്ളത്. വഴി നടക്കാൻ അനുവാദമില്ല, നല്ല വസ്ത്രം ധരിക്കാൻ അവകാശമില്ല, നല്ല ഭാഷ പറയാൻ അവർക്ക് അനുവാദമില്ല തുടങ്ങി ഒട്ടേറെ വിലക്കുകളും പരിമിതികളും പരാധീനതകളും നിലനിൽക്കുന്ന സമൂഹത്തിൽ, മനുഷ്യാവകാശങ്ങൾ പുലരാത്ത ഒരു സമൂഹത്തിൽ കീഴാളരായിട്ട്, അധസ്ഥിതരായിട്ട്, അടിച്ചമർത്തപ്പെട്ടവരായിട്ട്, പ്രാന്തീകൃതരായിട്ട് കണക്ക് കൂട്ടുന്ന വിഭാഗത്തിലുള്ള ജനങ്ങൾ, അതിൽ തന്നെ ബഹുഭൂരിപക്ഷം സ്ത്രീകൾ, അവർക്ക് വിദ്യ ഉണ്ടാകുന്നതിന്, അവർക്ക് അറിവ് നേടുന്നതിന്, അവർക്ക് പുരോഗമിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇതെല്ലാം ചെയ്തത്. അപ്പൊ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്താണ്, അതിൻ്റെ പ്രായോഗികമായ ആവിഷ്കാരം എന്താണ്, എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് വ്യക്തമായ വീക്ഷണം ഉണ്ടായിരുന്നു തുഞ്ചത്ത് എഴുത്തച്ഛൻ. അതുകൊണ്ട് അദ്ദേഹം വിദ്യാലയം സ്ഥാപിച്ചു, കുട്ടികളെ കൊണ്ടുവന്ന് പഠിപ്പിച്ചു. ആ പഠിപ്പിക്കുന്നതിലൂടെ കുട്ടികളെ ഒരു പരിഷ്കൃത സമൂഹത്തിൽ ജീവിക്കാൻ അർഹതയുള്ള ജന വിഭാഗമായിട്ട് ഉയർത്തിക്കൊണ്ടുവരാനാണ് ആഗ്രഹിച്ചത്. വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് പല പ്രയാസങ്ങളും നേരിടേണ്ടി വന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 3, ഭൗതികമായിട്ട് ഈ ലോകത്തിൽ ആഭ്യന്തരവും ബാഹ്യവുമായ ഒട്ടേറെ വെല്ലുവിളികൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് എഴുത്തച്ഛൻ ജീവിച്ചിരുന്നത്. നമുക്കറിയാം 1498 പോർച്ചുഗീസുകാർ കേരളത്തിലേക്ക് വന്നു. പോർച്ചുഗീസുകാരുടെ അധിനിവേശത്തെ തുടർന്ന് കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തിൽ തന്നെ വലിയ വ്യത്യാസം ഉണ്ടായി. ആ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണ കൃഷിയിലും സാധാരണ കൃഷി ഉത്പന്നങ്ങളിലും മാത്രം പരിമിതപ്പെട്ടിരുന്ന ഭക്ഷണശീലത്തിൻ്റെയും മറ്റും ആ ഒരു സമ്പ്രദായം മാറുകയും കപ്പൽ മാർഗത്തിൽ, കടൽ മാർഗത്തിലൂടെ, കപ്പലിലൂടെ വിദേശത്തു നിന്ന് നാണയം കൊണ്ടുവന്ന് നമ്മുടെ വിഭവങ്ങൾ പുറം നാട്ടിൽ കൊണ്ട് വിനിമയം ചെയ്ത് വിൽപ്പന നടത്തി ഉള്ള ഒരു ജീവിത ശൈലി ഇവിടെ രൂപപ്പെട്ടു. അപ്പോൾ പുറമേ നിന്നുള്ള ആളുകൾ വരുന്നു, നമ്മുടെ ഉൽപ്പന്നങ്ങൾ അവർ വില കൊടുത്ത് വാങ്ങുന്നു, നമ്മുടെ ജീവിതത്തിലേക്ക് വിശ്വാസത്തിൻ്റെയും മറ്റും ഉപാധികളിലൂടെ അവർ കടന്നുകയറ്റം നടത്തുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ലഭ്യമല്ലാത്ത പല പ്രലോഭനങ്ങളും കണ്ട് ആളുകൾ ആ മാർഗത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയിൽ ബാഹ്യമായിട്ടുള്ള ചില വെല്ലുവിളികൾ നമ്മൾ ആദ്യമായിട്ട് നേരിടുകയാണ്. അതേസമയം തന്നെ വളരെ ചെറിയ ന്യൂനപക്ഷത്തിന് സാമൂഹികമായ അംഗീകാരവും പദവിയും അധികാരവും നിലനിൽക്കുന്നത് കൊണ്ട്
അവർ മറ്റു മനുഷ്യരെ മനുഷ്യരായിട്ട് തന്നെ കണക്കാക്കാതെ മൃഗങ്ങളെക്കാൾ മോശമായ പരിഗണനയിൽ കണ്ടിരുന്ന സമൂഹം, ജാതിയുടെ പേരിൽ അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും മറ്റും അടിസ്ഥാനത്തിൽ വളരെ തട്ടുകളായിട്ട് വേർതിരിഞ്ഞ ഒരു സമൂഹമാണ് കേരളത്തിൽ നിലനിന്നിരുന്നത്. അപ്പോൾ ബാഹ്യവും ആഭ്യന്തരവുമായിട്ടുള്ള കാരണങ്ങളാൽ ജീർണവും ശിഥിലവുമായി തീർന്ന സമൂഹം, ആ സമൂഹത്തിൽ നിന്നുകൊണ്ടാണ് താൻ തൻ്റെ നിയോഗം പൂർത്തീകരിക്കേണ്ടത്. ആ സമൂഹത്തിൽ തനിക്കു നേരെ വരുന്ന വിഷയങ്ങൾ ഉണ്ടാക്കുന്ന പ്രയാസങ്ങൾ കണ്ട് നിലവിളിക്കാനും അല്ലെങ്കിൽ പരാതി പറയാനും ഒന്നും എഴുത്തച്ഛൻ തയ്യാറായില്ല. അത് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ തന്നെ കാലത്ത് അതേ നാട്ടിൽ ജനിച്ച് ജീവിച്ച പൂന്താനം നമ്പൂതിരി അത് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ജ്ഞാനപ്പാനയിൽ സ്ഥാനമാനങ്ങൾ ചൊല്ലി കലഹിച്ചു നാണം കെട്ട് നടക്കുന്നവരെയും അതുപോലെ തന്നെ കപ്പൽ വഹിപ്പിച്ചിട്ട് വാണിജ്യം നടത്തി സമൂഹത്തിൻ്റെ ഘടനയിൽ ഒരു മാറ്റം വരുത്തുന്ന ശക്തികളെയും കുറിച്ചുള്ള ദീർഘമായിട്ടുള്ള വിവരണം നൽകിയിട്ടുണ്ട്. അത് എഴുത്തച്ഛൻ ചെയ്തിട്ടില്ല. എഴുത്തച്ഛൻ കണ്ട സമൂഹം അതാണ്. പക്ഷെ എഴുത്തച്ഛൻ അതിനോട് പ്രതികരിച്ചില്ല. കാരണം എഴുത്തച്ഛൻ അറിയാം തൻ്റെ നിലവാരം വളരെ ഉന്നതമാണ്. കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് പറയുകയാണെങ്കിൽ എഴുത്തച്ഛൻ യോഗിയാണ്. യോഗിയായ എഴുത്തച്ഛൻ്റെ ഭാഷ യൗഗികമാണ്. യോഗി അദ്ദേഹത്തിൻ്റെ ഹരിനാമകീർത്തനത്തിൽ പറയുന്നത് പോലെ അന്നന്നു കണ്ടതിനെ വാഴ്ത്തുന്ന മാമുനികൾ എന്ന മനോനിലയിലുള്ളവരാണ്. അവർക്ക് നഷ്ടപ്പെട്ടതിനെക്കുറിച്ചോ കൈവിട്ടു പോയതിനെക്കുറിച്ചോ കഴിഞ്ഞു പോയതിനെക്കുറിച്ചോ ദുഃഖം ഉണ്ടാവുകയില്ല. വരാനിരിക്കുന്നതിനെക്കുറിച്ച് അത് സുഖമായാലും ദുഃഖമായാലും ഉത്കണ്ഠയും ഉണ്ടാവുകയില്ല. അവർ ഇന്നിൽ ഈ വർത്തമാനകാലത്തിൽ ഈ നിമിഷത്തിൽ ജീവിക്കുന്നവരാണ്. അത് ഏറ്റവും ആനന്ദപ്രദമായി സന്തോഷഭരിതമായി സ്വാസ്ഥ്യപൂർണമായി സംതൃപ്തിദായകമായി സ്വയം സംവിധാനം ചെയ്ത് ആ മാനസികാവസ്ഥയിൽ കഴിയുന്നയാളാണ് യോഗി എന്ന് പറയുന്ന ആൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ അലട്ടാനോ ദുഃഖിപ്പിക്കാനോ ഒന്നിനും സാധിക്കുകയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് പരാതിയും ഉണ്ടാവുകയില്ല. പ്രശ്നം പരിഹരിക്കപ്പെടാൻ വേണ്ടിയിട്ട് ആരുടെ മുന്നിലും അപേക്ഷ സമർപ്പിക്കേണ്ടിയും വരികയില്ല. എങ്കിലും ബഹുഭൂരിപക്ഷം ജനങ്ങളും ആ നിലയിലല്ലല്ലോ കഴിയുന്നത്. അവർക്ക് അവരുടെ ദുഃഖങ്ങൾ പരിഹരിക്കണം, അവകാശങ്ങൾ കൈവരിക്കണം, ജീവിതം പുരോഗതി പ്രാപിക്കണം. അതിനുള്ള മാർഗം എന്താണ് എന്ന് ആണ് അദ്ദേഹത്തിൻ്റെ വിവർത്തനം എന്ന് വിശേഷിപ്പിക്കാവുന്ന കൃതിയിലൂടെ കാഴ്ചവെച്ചത്. അതിൽ നമ്മൾ ആദ്യം കാണുന്നത് മലയാള ഭാഷയിൽ ജാതിക്കെതിരായിട്ട് ആദ്യം സംസാരിച്ചത് എഴുത്തച്ഛനാണ് എന്ന വസ്തുതയാണ്. സ്ത്രീയും പുരുഷനും ജീവിതത്തിൽ തുല്യ പദവിയുള്ളവരാണ്. സ്ത്രീയുടെ സ്ഥാനം പുരുഷനേക്കാൾ താണതല്ല എന്ന കാര്യം പറഞ്ഞു. ജീവിതം പുരോഗമിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അറിവാണ്, വിദ്യയാണ്. അതെല്ലാവർക്കും കിട്ടണം. ഇതെല്ലാം ഉണ്ടായിരുന്നാലും മനുഷ്യൻ ഭൗതികമായ സമ്പത്തിൽ മാത്രം അഭിരമിച്ചു ജീവിച്ചാൽ പോരാ, അവന് മനുഷ്യ ജീവിതം കൊണ്ട് കൈവരിക്കേണ്ടത് മുക്തിയാണ്, മോക്ഷമാണ്, പരമസ്വാതന്ത്ര്യമാണ് എന്നുള്ള ദാർശനികമായ വീക്ഷണവും മലയാളി ആദ്യം പഠിപ്പിച്ചത് എഴുത്തച്ഛനാണ്. അപ്പൊ നമ്മുടെ ഭാഷയിൽ മണിപ്രവാളത്തെയും പാട്ടിനെയും സംഗ്രഹിച്ച് നൂതനമായ ഒരു കാവ്യ സംസ്കാരവും പന്ഥാവും സൃഷ്ടിച്ചു എന്നതിനെല്ലാം അപ്പുറത്ത് സാമൂഹികമായി ഇത്രയധികം സംഭാവനയും നൽകാൻ എഴുത്തച്ഛൻ സാധിച്ചിട്ടുണ്ട്. ഈ നിലകളിൽ കേരളത്തിൻ്റെ പരമാചാര്യൻ ആര് എന്ന് നമ്മൾ അന്വേഷിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കുന്നത് എഴുത്തച്ഛനെ അല്ലാതെ മറ്റാരെയും ആയിരിക്കുകയില്ല.